ലോകത്ത് കോവിഡ് നയൻറ്റീൻ ബാധിച്ച് മരിച്ചവരുടെ എണ്ണം അറുപത്തിനാലായിരത്തി എഴുന്നൂറ്റി നാല്പത്തിയേഴായി രോഗബാധിതരുടെ എണ്ണം പന്ത്രണ്ട് ലക്ഷത്തിലേറെയാണ് അമേരിക്കയിൽ രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം മൂന്ന് ലക്ഷം കടന്നു ന്യൂയോർക്കിൽ ഓരോ രണ്ടര മിനിറ്റിലും ഒരു മരണം സംഭവിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ രോഗികളുടെ എണ്ണത്തിൽ ഇറ്റലി സ്പെയിൻ മറികടന്നു ഫ്രാൻസിൽ ഇന്നലെ മാത്രം മരിച്ചത് ആയിരത്തി പേരാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും വിശദാംശങ്ങൾ നൽകും പി ജെയിംസ് ശ്രീ പി ജെയിംസ് ഇന്നിപ്പോൾ പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നത് ഫ്രാൻസിൽ കൂട്ടമരണങ്ങൾ സംഭവിക്കുന്നു എന്നാണ് ഇറ്റലിയേക്കാൾ രോഗബാധിതരുടെ എണ്ണം ഇപ്പോൾ സ്പെയിനിൽ കൂടിയിരിക്കുന്നു യൂറോപ്പ് മുഴുവൻ ഏതാണ്ട് ഈ കൂട്ടമരണങ്ങൾ എന്ന ആശങ്കയിലാണ് കഴിയുന്നത് എന്താണ് ആഗോള സാഹചര്യം ഇപ്പോൾ വിജയകുമാർ ഇതില് ഇപ്പൊ തന്നെ അറുപത്തിനാലായിരത്തിലേറെ പേരാണ് ലോകമെമ്പാടും കോവിഡ് ബാധിച്ച് മരണമടഞ്ഞിട്ടുള്ളത് അതിൽ ലക്ഷം പേര് എന്നുവെച്ചാൽ അമ്പതിനായിരം പേര് മരിച്ചിരിക്കുന്നത് യൂറോപ്പിൽ തന്നെയാണ് പ്രധാനമായിട്ട് ഇറ്റലി സ്പെയിൻ ഫ്രാൻസ് ബ്രിട്ടൻ അപ്പോൾ ആ കണക്കെടുക്കുമ്പോൾ തന്നെ ഒരു കാര്യം വളരെ വ്യക്തമാണ് ഇതിപ്പോൾ എപ്പി സെൻറ്റർ ആയിട്ട് ഇപ്പോഴും യൂറോപ്പ് തന്നെയാണ് പ്രവർത്തിക്കുന്നത് പിന്നെ പിന്നെയുള്ളത് അമേരിക്കയാണ് അമേരിക്കയിൽ ഏഴായിരത്തി അഞ്ഞൂറിലധികം ആൾക്കാർ മരിച്ചു കഴിഞ്ഞു അതിൽ തന്നെ മൂവായിരത്തി അഞ്ഞൂറ് പേര് മരിച്ചിരിക്കുന്നത് ന്യൂയോർക്കിലാണ് ന്യൂയോർക്ക് ഒരു പക്ഷേ അമേരിക്കയുടെ എപ്പി സെൻറ്ററായിട്ട് നിൽക്കുന്നു അപ്പോൾ അമേരിക്കയും ബ്രിട്ടനുമാണ് ഇപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ ജിയോമെട്രിക് പ്രപ്പോർഷനിൽ മരണസംഖ്യയും രോഗബാധിതരുടെ എണ്ണവും കൂടിക്കൊണ്ടിരിക്കുന്നത് അമേരിക്കയുടെ ഒരു അവസ്ഥ വളരെ ശോചനീയമാണ് കാരണം ഇപ്പോൾ രോഗബാധിതരുടെ എണ്ണം തന്നെ മൂന്ന് ലക്ഷമായി അതിനേക്കാൾ കൂടുതലായി എന്ന് മാത്രമല്ല അവിടെ മരിച്ചവരുടെ സംഖ്യ എണ്ണായിരത്തി അഞ്ഞൂറായി കഴിഞ്ഞ ദിവസങ്ങളിൽ ആയിരം പേര് വെച്ചാണ് ഓരോ ദിവസവും അമേരിക്കയിൽ മരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊരു വലിയ ഒരു ഒരവസ്ഥയാണ് ഒരുപക്ഷേ അവിടെ മാസ്കിന് പോലും പിടിവലി നടക്കുന്ന അവസ്ഥയാണ് മാസ്ക് കിട്ടാതെ ജോലിയിൽ നിന്ന് രാജിവെച്ച് പോയവരുടെ കഥകൾ അൽ ജസീറ പോലുള്ള ചാനലുകൾ കാണിക്കുന്നുണ്ട് ഇതൊരു വല്ലാത്ത അവസ്ഥയാണ് എന്ന് മാത്രമല്ല അമേരിക്കയെക്കുറിച്ച് മറ്റ് രാജ്യങ്ങൾ പരാതിപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു തങ്ങൾക്ക് വേണ്ടി അയച്ച മാസ്കുകൾ അമേരിക്ക നാഷണൽ ഡിഫൻസ് ആക്ട് ഉപയോഗിച്ച് അമേരിക്കൻ കമ്പനികളിൽ നിന്ന് തട്ടിയെടുക്കുന്നു മറ്റ് രാജ്യങ്ങൾ ഓർഡർ ചെയ്ത കമ്പനികളിൽ നിന്ന് വലിയ വില കൊടുത്ത് അമേരിക്ക മാസ്കുകളും ഗൗണുകളും അതുപോലെ തന്നെ വെന്റിലേറ്ററുകളും വാങ്ങുന്നു പൊടിവിൽ ചൈനയിൽ നിന്ന് തന്നെ വെന്റിലേറ്റർ വാങ്ങാൻ അമേരിക്ക ധാരണയായിട്ടുണ്ട് അങ്ങനെ അമേരിക്ക ഒരു വലിയ വളരെ ഫ്രാൻറ്റിക്കായിട്ടൊരു സിറ്റുവേഷനെയാണ് നേരിടുന്നത് ഈ സാഹചര്യം തന്നെ യു കെയിൽ നിലനിൽക്കുന്നുണ്ടല്ലോ ഇന്നിപ്പോ അവിടെ നിന്ന് പുറത്തു പോയി എന്ത ദൃശ്യങ്ങളിലും വാർത്തകൾ റിപ്പോർട്ടുകളിൽ എല്ലാം കാണുന്നത് അവിടെ ഈ വേസ്റ്റ് ഒക്കെ കൊണ്ടുപോകാനുള്ള ബാഗുകൾ പ്ലാസ്റ്റിക് ബാഗുകളാണ് അവിടെ ഈ ജീവൻ രക്ഷാ ഉപകരണങ്ങളായ അല്ലെങ്കിൽ ഈ പറയുന്ന രോഗികളോട് ഇടപഴകുന്ന ഡോക്ടർമാരും നഴ്സുമാരും ഒക്കെ ഉപയോഗിക്കുന്നത് എന്ന അവസ്ഥ കൂടിയുണ്ടല്ലോ ഹർഷൻ അതില് ബ്രിട്ടനിൽ ഇപ്പൊ ഏതാണ്ട് രണ്ട് ലക്ഷം പേര് അവര് രോഗത്തിനുള്ള ടെസ്റ്റ് നടത്തിയപ്പോ സംഖ്യ കൂടിക്കൊണ്ടിരിക്കുന്നതാണ് കാണുന്നത് അപ്പോൾ അവിടെ ഈ ഒരു ഫ്രാൻറ്റിക് സിറ്റുവേഷൻ വന്നിരിക്കുക ഏറ്റവും അവസാനം നാലായിരം തടവുകാരെ ജയിലിൽ നിന്ന് തുറന്നു കിട്ടുക കാരണം ജയിലിൽ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല കാര്യങ്ങൾ ജയിലിൽ നിന്ന് തുറന്നു വിട്ടിരിക്കുക എന്ന് മാത്രമല്ല അവിടുത്തെ മരണസംഖ്യ ചൈനയെ മറികടന്ന് ബ്രിട്ടനിലിപ്പോൾ നാലായിരത്തി അഞ്ഞൂറിൻ്റെ അടുത്തായി അപ്പോൾ ഇത് ഒരു ജോമെട്രിക് പ്രപ്പോഷനിൽ കൂടുകയാണ് എന്ന് മാത്രമല്ല ഹർഷൻ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒൻപത് ദിവസം മുമ്പ് ലോകത്ത് മരിച്ചവരുടെ സംഖ്യ ഇരുപത്തോരായിരമായിരുന്നു പത്താം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ അത് അറുപത്തി നാലായിരം ആയി എന്ന് പറയുമ്പോൾ അത് മൂന്നിരട്ടിയാണ് ഈ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ ഇത് എത്താൻ പോകുന്നത് അടുത്ത ഒരു പത്ത് ദിവസത്തിനുള്ളിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ അവസ്ഥയിലേക്ക് അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ ആശങ്ക ആ തലത്തിലേക്കാണ് പോകുന്നത് ഇപ്പോൾ ഇവിടെ ഡൊണാൾഡ് ട്രംപ് ഇന്നിപ്പോൾ നമുക്കറിയാം ഇന്ന് ഓശാന ഞായറാണ് ലോകമെമ്പാടും ഓശാന പ്രമാണിച്ച് ക്രൈസ്തവർ ദേവാലയങ്ങളിൽ പോവുകയും കോടിക്കണക്കിന് ക്രൈസ്തവർ ഒരു ദേവാലയങ്ങളിൽ എത്തുന്ന ദിവസമാണ് പക്ഷേ ബഹുഭൂരിപക്ഷം രാജ്യങ്ങളിലും ഒരാൾ പോലും പള്ളിയിലില്ല വൈദികരും മെത്രാന്മാരും ഒക്കെ അവർ ഒറ്റയ്ക്കാണ് കുർബാന അർപ്പിക്കുന്നതും കുരുത്തോല വിതരണമില്ല കുരുത്തോല പ്രദക്ഷിണമില്ല പക്ഷേ ബ്രസീലിന് മാത്രം അല്പം വ്യത്യാസമുണ്ട് കാരണം ബ്രസീലിലെ പള്ളികൾ കുരുത്തോല നൽകുന്ന പള്ളികളുണ്ട് അവിടെ അവശ്യ സർവീസുമായി കുരുത്തോല നൽകാനും അതുപോലെ തന്നെ കോശാന കുർബാന അർപ്പിക്കാനുള്ളത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മൊത്തത്തിൽ വളരെ ഗ്ലൂമി ആയിട്ടുള്ള അവസ്ഥയാണ് ലോകമെമ്പാടും അപ്പം അതിനൊരു മാറ്റം വരുമ്പോൾ അങ്ങേയറ്റം ഗുരുതരമായ സ്ഥിതി തന്നെയാണ് തുടരുന്നത് ഇതുപോലെ തന്നെയാണ് മിഡിൽ ഈസ്റ്റിൽ നിന്ന് കൃത്യമായ കടക്കുകൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല അവിടെയും ഇപ്പോഴും നിയന്ത്രണ വിധേയമായിട്ടില്ല എന്ന അവസ്ഥയുണ്ട്